എല്ലാ പരിഗണനയും എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഇന്നത്തെ ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. എൽ ഡി എഫിൻ്റെ യോഗം ഇന്നലെ തിരുവനന്തപുരത്തേക്ക് സെൻട്രലിൽ ചേർന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ആ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വന്നത്. സഖാവ് സീതാറാം യെച്ചൂരിയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി ഇവിടെ ഇപ്പോഴെത്തിച്ചേർന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഡി ജി പി ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോഴ് അന്വേഷിച്ചു വരികയാണ്. ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചത്. ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ഡിജിപിക്കെതിരെ. അതേസമയം അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഉയർന്നു വന്ന ഏത് ആരോപണവും ഇപ്പോഴത്തെ അന്വേഷണത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്തൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, സർക്കാരിൻ്റെ തീരുമാനമാണ് എടുത്തത്, അതല്ലേ പറഞ്ഞത്. നയപരമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പട്ടികയിലാണല്ലോ എ ഡി ജി പി വരുന്നത്. ഡി ജി പി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട താഴത്തുള്ള ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എ ഡി ജി പിമാരാണ്. ആ എ ഡി ജി പിമാരുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനം, അതുപോലെ ആരോപണം, ആക്ഷേപം എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണം എന്നും തീരുമാനിച്ചു. അതിനു മുമ്പ് അവിടുത്തെ പത്തനംതിട്ടയിൽ ഇപ്പോഴുണ്ടായിരുന്ന എസ് പി, അവിടെ മുമ്പ് മലപ്പുറത്ത് എസ് പി ആയിരുന്നു, അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രശ്നം അതേപോലെ തന്നെ ഡി ജി പി അന്വേഷിച്ചു. റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. ഉടനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷിച്ചോട്ടെ, അതൊക്കെ അന്വേഷിക്കട്ടെ. ആര്യ വിശ്വജിനെ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ പത്രം വായിച്ചു രാവിലെ അതിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് നോക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളെ തീരെ നടപടി കമ്പനി എഴുതി തരട്ടെ. ഞാൻ പറഞ്ഞില്ല അവരോട്. അതൊന്നുമില്ല, അസാധാരണ ഒന്നുമില്ല, സാധാരണമായ സംവിധാനമാണത്. സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് നടപടിൻ്റെ ഒരു ഭാഗമാണ്. നടപടി തുടങ്ങിയിട്ടില്ല, അതാ പ്രശ്നം. നിങ്ങൾക്ക് കുറേ ആളുകൾക്കും മാധ്യമങ്ങൾക്കും നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത അനുസരിച്ച് പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും നീങ്ങുക. അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക. അതിൻ്റെ മേലെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക. ആ അമ്മാതിരി കേക്ക് ഇനി അമ്മാതിരിയുള്ള ചർച്ചക്കൊന്നും ഞങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ആ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. എഴുതി നൽകിയ ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കും. ആവശ്യം ഉന്നയിച്ചത് ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്ന രീതി പറയുന്നുണ്ട്. അല്ല, പി വി അൻവർ ശശിക്കെതിരായിട്ട് ഒരാരോപണവും ഇന്നേ വരെ എഴുതി പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. തന്നാൽ അന്വേഷിക്കും. മതി, ഒരു പ്രതിസന്ധി ഇല്ല. നിങ്ങൾക്കല്ലേ പ്രതിസന്ധി? പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിച്ച വാർത്തക്ക് അനുകൂലമായ തീരുമാനം വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയാണ്. നിങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി പ്രതിസന്ധി പ്രതിസന്ധി. ആർക്കാ പ്രതിസന്ധി? നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, മാധ്യമ ശൃംഖലയിലെ ചെറിയ ആളുകൾ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുക. പ്രചരിപ്പിച്ച വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല. യോജിപ്പില്ലാതെ എല്ലാ നിങ്ങൾ തീരുമാനിച്ച വാർത്തയും പ്രതിസന്ധി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം തന്നെ പ്രഖ്യാപിക്കുക. അതിൽ അത് കേൾക്ക്, ഒന്ന് പറഞ്ഞിട്ട് തീർന്നിട്ടില്ല മതിയല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഞാത്തെ പറഞ്ഞിട്ടില്ല, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് പ്രതിസന്ധി. ആർക്ക്? കള്ള വാർത്ത സൃഷ്ടിക്കുകയും
അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് നീങ്ങുകയും ചെയ്യാതിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കാണ്. ഗവൺമെൻറ്റിന് പ്രതിസന്ധിയില്ല, പാർട്ടിക്കും പ്രതിസന്ധിയില്ല. അതുകൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും നിങ്ങളുടെ പദപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ പ്രതിസന്ധി പ്രതിസന്ധി എന്നുള്ള പ്രയോഗം. അല്ല, അത് ഞങ്ങൾ അന്വേഷിക്കുമല്ലോ, പൂർണ്ണമായിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ സംശയമുള്ളത്? അതിൽ പ്രതിസന്ധിയില്ലല്ലോ. അത് കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി. അവിടെ പിന്നെ വേറെന്ത് പ്രതിസന്ധി വന്നിരിക്കുന്നു? ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലേ? അത് ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? ഭരണകൂട സംവിധാനം മുഴുവൻ ഇടതുപക്ഷത്തിനായത്തിനു വേണ്ടിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയെന്നല്ലേ ആ ചോദ്യം തന്നെ ഉന്നയിക്കുന്നത്? ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടതിനെ ഞാൻ പറയുന്നത്, ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടാൽ പോലും നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയിലെ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വമാണ് പോലീസും അതുപോലെ പട്ടാളവും എല്ലാം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറി അതിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ്, ലെജിസ്ലേച്ചറാണ് ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഭൂരിപക്ഷമുള്ള നിയമസഭാ സംവിധാനം. അപ്പോൾ മൂന്നെണ്ണത്തിൽ ഇത് രണ്ടും ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂട സംവിധാനത്തിൽ എല്ലാം സി പി ഐ എം പറയുന്നത് പോലെ, എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്ന് ധരിക്കുന്നതാണ് തെറ്റ്. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഭരണവർഗ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗങ്ങളും ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഇന്നലെയും മണി 57 മുതലേ ഈ കാര്യം പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോഴും ഇതിൻ്റെ മേലെ സംശയങ്ങൾ വരികയാണ്. ദൂരീകരിക്കുക, സംശയങ്ങൾ നിങ്ങൾ തന്നെ ദൂരീകരിക്കുക.